അസ്സലാമലൈക്കും ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും കഥകൾ കേൾക്കാൻ ഇഷ്ടമാണോ? എന്നാൽ ഞാനൊരു കൊച്ചു കഥ പറയാം. മനുഷ്യരുള്ള കാലത്തോളം കഥകളുമുണ്ട്. കുഞ്ഞുങ്ങളായിരിക്കെ തന്നെ ഉമ്മമാരിൽ നിന്നും ഉമ്മൂമ്മമാരിൽ നിന്നും കഥകൾ കേട്ട് ഉണ്ടും ഉറങ്ങിയും വളരുന്ന ബാല്യം, അതാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. എല്ലാ കഥകളിലും ഒരു ഗുണപാഠമുണ്ട്. എൻ്റെ ഇന്നത്തെ കഥയുടെ പേര് മുത്തനബിയുടെ കരുണ. കൂട്ടുകാരെ, നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഷ്ടപ്പെടുന്നവർക്ക് എപ്പോഴും ഒരു കൈത്താങ്ങായിരുന്നു. ഒരിക്കൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങാടിയിലൂടെ നടന്നു പോവുകയായിരുന്നു. അപ്പോൾ ഭാരമേറിയ ചുമട് തലയിൽ വഹിച്ചു കൊണ്ടുപോകുന്ന വൃദ്ധയെ പ്രവാചകന്റെ ശ്രദ്ധയിൽപ്പെട്ടു. മുത്തനബി ആ വൃദ്ധയോട് പറഞ്ഞു, ആ ഭാര ചുമട് ഇങ്ങോട്ട് തരൂ, ഇത് ഞാൻ ചുമന്നു കൊള്ളാം. വൃദ്ധയുടെ ചുമടുമായി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടൊപ്പം നടന്നു. വൃദ്ധയ്ക്ക് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലയുടെ പ്രവൃത്തിയിൽ അത്ഭുതം തോന്നി. ആ വൃദ്ധ മുത്തനബിയോട് പറഞ്ഞു, ഇവിടെ മുഹമ്മദ് എന്ന് പറയുന്ന ഒരാൾ നമ്മുടെ പൂർവികമാരെയും ദൈവങ്ങളെയും ഒക്കെ തള്ളി പറയുന്നു. അവൻ ആളുകളെ ഒക്കെ വഴിപ്പിഴപ്പിക്കുകയാണ്. മോനെ പോലെയുള്ള യുവാക്കൾ അവന്റെ പിടിയിൽ അകപ്പെടരുത്. തന്നെ കുറിച്ചാണ് ആ സ്ത്രീ പറയുന്നതെന്ന് മനസ്സിലായിട്ടും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടിയൊന്നും പറഞ്ഞില്ല. ആ ഭാരവും ചുമന്ന് അവർക്ക് എത്തേണ്ട സ്ഥലത്ത് അത് എത്തിച്ചു കൊടുത്തു. തിരിച്ചു പോകുന്ന സമയത്ത് മുത്തനബിയോട് ആ വൃദ്ധ ചോദിച്ചു, എന്താണ് പേര് എന്ന്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, താങ്കൾ നേരത്തെ സൂചിപ്പിച്ച ആ മുഹമ്മദ് ഞാനാണ്. ആ വൃദ്ധ ആശ്ചര്യപ്പെട്ടു. പിന്നീട് ആ വൃദ്ധ പ്രവാചകന്റെ വിശ്വാസം സ്വീകരിച്ചു. ഈ കഥയിലെ ഗുണപാഠം എല്ലാവരോടും കരുണ കാണിക്കണം. അസ്സലാമു അലൈക്കും.